നമസ്കാരം. അങ്ങനെ വിഴുപ്പ് അലക്കി അലക്കി ഒടുവിൽ അതെങ്ങനെ സർക്കാരിന്റെ തലയിൽ വെച്ച് കെട്ടാമെന്നാണ് ഇപ്പോൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ എറിയണമെന്ന് ഒരു വിരുദ്ധൻ വിചാരിക്കുന്നത്. കാരണം ഈ വിഴുപ്പലക്കലിൽ ആദ്യം വിരല് ചൂണ്ടുന്നത് തന്റെ നേരെയാണെന്ന് ആളിന് വ്യക്തമായി അറിയാം. എന്നിട്ടും ഒട്ടും നാണമില്ലാതെ അത് സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ എന്തൊരു വ്യഗ്രതയാണെന്നോ. നിങ്ങൾക്ക് കാര്യം പിടികിട്ടുന്നില്ല അല്ലേ? മറ്റൊന്നും അല്ലെന്നേ, സോളാർ. അത് തന്നെ, അതാണല്ലോ ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ ഏറ്റവും വലിയ വിഴുപ്പ്. ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയതും അവർ തന്നെ. ഇപ്പോൾ സോളാർ ഓരോ കോൺഗ്രസ് നേതാക്കളെയും തിരിഞ്ഞു കുത്തി തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തരായി. ഞാനൊന്നും അറിഞ്ഞില്ലേ നാമനാരായണ എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന വാർത്തകളുമാണ് മൂന്ന് നാല് ദിവസങ്ങളായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അതെങ്ങനെയെങ്കിലും പിണറായിയുടെ തലയിൽ വെച്ച് കെട്ടണം. പക്ഷേ അതങ്ങോട്ട് ഏക്കുന്നില്ല എന്നതാണ് സത്യം. ഇപ്പൊതാ എത്തിയിരിക്കുന്നു രമേശ് ചെന്നിത്തല തല പറയുന്നത്. CPMന്റെ കളിയായിരുന്നു എല്ലാം. സോളാർ കേസ് CPM അന്നത്തെ UDF സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനും തകർക്കാനും നടത്തിയ നീക്കമാണ്. അതിന്റെ വസ്തുതകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ ഗൂഢാലോചനയുടെ മുഖ്യമായ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിയിലാണ് വന്നിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് കോൺഗ്രസിനെയും UDFനെയും ദുർബലപ്പെടുത്താമെന്ന് ആരും കഴുതണ്ട. ഞങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ഏടോ ചെന്നിത്തലയാ, തനിക്ക് നാണമില്ല ഇങ്ങനെ പറയാൻ എന്ന് പൊതുജനങ്ങൾക്ക് ചോദിക്കേണ്ട അവസ്ഥയാണ്. കാരണം ഈ ചെന്നിത്തല സരിതയെ വിളിച്ച് ഒരു നായർ മുഖ്യമന്ത്രിയായി വന്നാൽ എന്താ കുഴപ്പം? ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു പ്രസ് മീറ്റ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടതായി സരിത എസ് നായർ നൽകിയ ഒരു അഭിമുഖത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതിന്റെ വോയിസ് ക്ലിപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും തല പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് എല്ലാം ബോധ്യമായിട്ടുണ്ട്. കോൺഗ്രസിനെയും UDFനെയും ദുർബലപ്പെടുത്താമെന്ന് ആരും കരുതണ്ട. ഞങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നാണ് തല ഇപ്പോൾ പറയുന്നത്. ഈ മനുഷ്യന് അല്പം പോലും ഉളുപ്പില്ല എന്നാണ് പൊതുജനം ചോദിക്കുന്നത്. കാരണം കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ കാര്യമായ സ്ഥാനം കിട്ടിയില്ലെന്ന് പറഞ്ഞ് പുതുപ്പള്ളിയിൽ തല നടത്തിയ കോലാഹലങ്ങൾ എല്ലാവരും കണ്ടതാ. ഞങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് അധികാരത്തിന് വേണ്ടി തമ്മി തല്ലുന്ന നിങ്ങൾ കോൺഗ്രസ്സുകാരെ ഇവിടുത്തെ പൊതുജനം കണ്ടോണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ചും തലയെ. തല മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചിട്ട് നാള് കുറച്ചൊന്നും ആയിട്ടുള്ളതെന്നും പൊതുജനങ്ങൾക്ക് അറിയാം. പിന്നെ തല പറയുന്നത്, ഇപ്പോൾ തന്നെ അന്വേഷണം നടത്തിയല്ലോ, ഇനി അന്വേഷണം വേണോ എന്നുള്ള കാര്യം ഞങ്ങൾ കൂട്ടായി ആലോചിച്ച് തീരുമാനിക്കും. സോളാർ കേസിന്റെ കാര്യത്തിൽ അന്വേഷണം വേണോ എന്ന് നിയമ വിദഗ്ധരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതേ അഭിപ്രായമാണ് എനിക്കും. അയ്യോ, എന്തൊരു ഒത്തൊരുമ, സമ്മതിക്കാതിരിക്കാൻ വയ്യ. ഇതിനെ തൊലിക്കെട്ടി എന്നോ ഉളിപ്പില്ലായ്മ എന്നോ എന്ത് പേരിട്ട് വിളിക്കേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയാ ഇപ്പോൾ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക്. അതാ, ഇനിയും സോളാർ അന്വേഷണം നടത്തിയാൽ കോൺഗ്രസിലെ പലരുടെയും മുഖംമൂടി വലിച്ചു കീറപ്പെടും. അതിൽ ആദ്യം ഇല്ലാതാകുന്നത് ചെന്നിത്തലയാകും. ആ ബോധമാണ് തലയെ കൊണ്ട് ഇങ്ങനെയെല്ലാം പറയിപ്പിക്കുന്നത്. അതുകൊണ്ട് കേരള ജനത തൽക്കാലം ക്ഷമിക്കുക. ഈ സർക്കാരിനെ കുറിച്ചും അതിനെ നയിക്കുന്നവരെ കുറിച്ചും ജനങ്ങൾക്ക് യാതൊരുവിധ മതിപ്പുമില്ല. കേരളത്തിലെ ജനങ്ങൾക്കായി ഒരു നന്മയും ചെയ്യാത്ത സർക്കാരാണ് ഇത്. ജനങ്ങൾക്ക് ഈ സർക്കാരിനെ മടുത്തിരിക്കുന്നു. ഈ സർക്കാരിനെതിരെ ശക്തമായ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് തല പറയുന്നത്. അത് ശരിയാ. സോളാർ കേസ് വെളിച്ചം കാണാൻ തുടങ്ങിയതോടെ കോൺഗ്രസിനോടുള്ള ജനങ്ങളുടെ മതിപ്പ് ഇല്ലാതായി. അധികാരത്തിന് വേണ്ടി എന്ത് തറപ്പണിയും ചെയ്യുമെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മുഖ്യ സൂത്രധാരൻ തലയാണെന്നും മുഖ്യമന്ത്രി കസാരയോടുള്ള തലയുടെ ആർത്തിയാണെന്നും ജനങ്ങൾക്ക് മനസ്സിലായി. ചുരുക്കി പറഞ്ഞ, അന്തം വിട്ടാൽ പ്രതി എന്തും ചെയ്യുമെന്ന അവസ്ഥയാണിപ്പോൾ തലയ്ക്ക്. അതുകൊണ്ട് കേരള ജനത തൽക്കാലം ക്ഷമിക്കുക. ബാക്കി കാത്തിരുന്ന് കാണാം.